അനസാന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടേബിൾ ഡെക്കർ ആണ്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പേപ്പർ ക്ലോത്ത് ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇൻട്രോയുടെ സൗണ്ട് ഇച്ചിരി പോയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി അല്ല, ഇൻട്രോയുടെ സൗണ്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റിയ അബദ്ധമാണ്. പിന്നെ എനിക്കത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ആ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 5-6 ദിവസം ആയായിരുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും അതിന് ക്ഷമിക്കുക. ഞാനാണെങ്കിൽ ഇനിയുള്ള വീഡിയോസ് ഒന്നിരാടോ ഇടാം. ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടിട്ടാണ് കേട്ടോ, ഇനി ഞാൻ ഓരോ ദിവസം ഇടവിട്ട് ഇടുന്നതായിരിക്കും. ഒരു ദിവസം ഗ്യാപ്പൊക്കെ വരും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടേബിൾ ഡെക്കറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ടേബിൾ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. കൊള്ളാത്ത ഒരു പഴയ ഒരു പാത്രമാണ്. അതിനകത്തേക്ക് നമുക്ക് ഒരു പേപ്പർ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തു. വരയില്ലാത്തതും വര ഉള്ളതും എടുക്കാം. ഞാനിവിടെ വരയിൽ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫെവി ബോണ്ട് വെച്ചിട്ട് ആ പാത്രം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആ പാത്രത്തിലേക്ക് നമ്മൾ ആ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ബ്രൗൺ ആക്രിലിക് പെയിൻ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്, അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ബ്രൗണോ ഡാർക്ക് ബ്രൗണോ ഏത് ബ്രൗൺ ആയാലും എടുക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു ലൈറ്റായിട്ടുള്ള ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബ്രൗൺ കളർ നമ്മുടെ ആ പാത്രത്തിലേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ട് കളേഴ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒരു വുഡ് തോട്ടത്തെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണമെന്നില്ല, ഒരു നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഞാനിത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരയിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ദേ കണ്ടില്ലേ, ഇതുകൂട്ട് ഇങ്ങനെ ഓരോ വീഡിയോ അല്ല, ഇങ്ങനെ ഓരോ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി ഷാഡോസ് ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ രാത്രിയാണ് എടുക്കുന്നത്. പകല് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് സമയമില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ, സോറി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് രണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, നമുക്ക് വൈറ്റും ബ്ലാക്കും ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല രസമുണ്ട് കൂട്ട് തോന്നുന്നു. ഏത് ഡിസൈനായാലും മതി കേട്ടോ, താഴത്തെ പോർഷൻ വലുതായിട്ട് അട്രാക്റ്റീവ് ആവുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പർ റോൾസാണ്. പേപ്പർ റോള് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ നേരത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് പേപ്പർ റോള്. കയറി ചെക്ക് ചെയ്ത് നോക്കുക. 3 Simply ക്രാഫ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പേപ്പർ റോള് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ റോളാണ്. ആ ഒരു പേപ്പർ റോള് നമുക്ക് ആവശ്യമുള്ള ഒരു കുഞ്ഞു സൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്റർ ആയിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അല്ലാതെ എൻ്റെ ഒരു യുക്തിക്ക് ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെയായാലും എടുക്കാം, ഒരു കുഞ്ഞു പീസ് വേണമെന്നേ ഉള്ളൂ. ഇനി നമ്മൾ വേറൊന്നും ചെയ്യുമല്ല, ആ നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ ആ പേപ്പേഴ്സിനെ ഇങ്ങനെ നൂത്തെടുക്കാം. വളയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനൊന്ന് നമുക്ക് ആക്കിയെടുക്കണം. ദേ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് ഒരു 4 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ദേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം 4. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ പേപ്പർ 4 ഒരുമിച്ച് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ദേ ഇപ്പം ഒരു നല്ല ഷേപ്പ് കൂട്ടായിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു കൊടയുടെ ഒക്കെ കമ്പിയുടെ ഒക്കെ കൂട്ട് ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലാണ് വരേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ റോളാണ്. ആ പേപ്പർ റോള് നമ്മൾ ഇനി അതിൻ്റെ ഹാഫ് എടുക്കണം. അതിനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കി. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കത്രിക സിസർ വെച്ചിട്ട് നമുക്കതിൻ്റെ പകുതി പോർഷൻ
കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു സ്മോൾ പീസസ് ആയിട്ട് കിട്ടുമല്ല, സ്മോൾ റോളായിട്ട് കിട്ടുമല്ല, അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു കൊട കമ്പ്യൂട്ടിരിക്കുന്ന ആ ഒരു പേപ്പർ റോളിൻ്റെ നമ്മൾ ഉണ്ടാക്കിയത് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. അതും ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് ഫെവി ബോണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ് അത് നമുക്ക് ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ട് വരാം കേട്ടോ, ഫെവി ബോണ്ട് വെച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇതേ കണ്ടില്ലേ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഇതിനകത്തേക്ക്. നമ്മൾ ജഗിൻ്റെയൊക്കെ പിടിയില്ലേ, അതുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അപ്പുറം ഇപ്പുറവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ. ഇപ്പോൾ ഒരു ലവിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പി വന്ന കൂട്ടുണ്ട്. ഞാൻ ആദ്യമേ ഒരു സൈഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഒരു സൈഡ് ചെയ്തപ്പോൾ ബോറ് കൂട്ട് തോന്നി, അപ്പോൾ ഞാൻ രണ്ട് സൈഡും ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നേരെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ടേബിളിൽ വെക്കേണ്ട രീതിയിൽ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് ഈ ഒട്ടിക്കുന്നതിന് മുമ്പേ പെയിൻറ്റ് ചെയ്ത് ഉണക്കാവുന്നതാണ്. ഞാൻ അത് ഓർത്തിലിപ്പോഴാണ് ഓർത്തത്. ഞാനാണെങ്കിൽ ഇനി പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചത് ഉണങ്ങിയതിന് ശേഷം ആ ഹേർട്ടില്ലേ ലവിൻ്റെ ആ ഷേപ്പിൽ റെഡും അതുകൊണ്ട് തന്നെ നടുക്ക് നിന്ന് പോയേക്കുന്ന ആ സ്റ്റിക്കിന് യെല്ലോയും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്കിതെല്ലാം ഒന്ന് കൊടുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തപ്പോൾ ഒരു ബ്രൗൺ കളറി വന്നു, ബ്ലാക്ക് കൂടെ മിക്സായി. ഞാൻ റെഡ് അടിച്ചായിരുന്നു, അപ്പോൾ റെഡ് അടിച്ചപ്പോൾ ബ്ലാക്ക് കൂടെ മിക്സായി ബ്രൗൺ കളറി വന്നു. അപ്പോൾ ഇത് സാരമില്ല കേട്ടോ, ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ആ കളറിലേക്ക് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ നമ്മൾ ഗോൾഡും യെല്ലോയും ഒക്കെ വെച്ചിട്ടൊരു ടച്ച് കൊടുത്തു. നിങ്ങൾക്ക് നീലയൊക്കെ പച്ചയൊക്കെ വെച്ചിട്ട് ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. ഞാനിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. ഞാനാണെങ്കിൽ ഇത് ഊരിയെടുത്തു കേട്ടോ, എനിക്ക് ചെയ്യാൻ ഭയങ്കര പാട്. ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്ലാക്ക് ബാക്ക് സൈഡ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇട്ടേക്കാണ് ബ്ലാക്ക് കളർ തന്നെ. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു സ്മോൾ ലവ് പീസസ്സാണ്. ഒരു കുഞ്ഞ് ലവിൻ്റെ പീസസ്സിലേക്ക് ലവ് എന്ന് എഴുതിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മുടെ അവിടെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം, ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഗം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൂടി ഫെവി ബോണ്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഫെവി ബോണ്ട് അപ്പം ആൻറ്റി ലിക്വിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും, പേപ്പേഴ്സും ഒക്കെ പെട്ടെന്ന് പേപ്പറിലേക്ക് തന്നെ ഒട്ടിയിരിക്കും. ഫെവിക്കോളാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ഇതേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എന്നാൽ കുഞ്ഞിലവും വലിയലവും ഇച്ചിരി നല്ലൊരു ഫെയർ ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഫ്ലവറാണ്. ഞാനിവിടെ എൻ്റെ ഒരു ബോയുടെ ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഉടുപ്പിൻ്റെ ആയാലും ഏത് ഫ്ലവർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ വെച്ച് ഫ്ലവർ ഉണ്ടാക്കുന്നവരുണ്ട് വലിയ ഫ്ലവർ, അത് ഉണ്ടാക്കിയാലും ഒട്ടിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫ്ലവറാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ഈ ഒരു ഫ്ലവർ ഒട്ടിച്ച് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുത്തു. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നീല കളർ ഫ്ലവർ ആയതുകൊണ്ട് ഇച്ചിരി ഒന്ന് ബോറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു റോസ് കളറോ റെഡ് കളറോ അതൊക്കെ എടുത്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഞാനിവിടെ നീല എടുത്തതേ ഉള്ളൂ, എൻ്റെ കയ്യിൽ അതേ ഉള്ളായിരുന്നു. പിന്നെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് വലിയ ഫ്ലവർ ഉണ്ടാക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ ചാർട്ട് പേപ്പർ വെട്ടി ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ലീവ്സ് ഷേപ്പിൽ വെട്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതുകൊണ്ട് നമുക്ക് താഴെ വെക്കുന്ന അത് ഒട്ടിച്ചിട്ട് ഫൈനൽ ലുക്കൊന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നല്ല അടിപൊളി ടേബിൾ ഡെക്കറാണ്. ആ ഒരു ഫ്ലവറിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. സ്റ്റോൺസും അതുകൊണ്ട് ലീഫൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ആർട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആർട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടേബിൾ ഡെക്കർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. വേസ്റ്റ് വെച്ചിട്ടല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. നല്ലൊരു ടേബിൾ ഡെക്കറാണ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ഓണാവുകയാണെങ്കിൽ കേട്ടോ. കമൻറ്റ് ഇപ്പോഴും ഞാൻ ഓണാക്കാൻ നോക്കുന്നുണ്ട്. എല്ലാ വീഡിയോസിലും ഓണാക്കാൻ നോക്കുന്നുണ്ട്. പറ്റുന്ന വീഡിയോസും ഓണാവുന്നുണ്ട്. അത് ഇച്ചിരി കൂടെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓണാവുന്നതായിരിക്കും. എൻ്റെ ഫോൺ ഇച്ചിരി കംപ്ലയിൻ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടിട്ടാണ് കുറച്ച് പ്രോബ്ലംസൊക്കെ വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും നല്ല സപ്പോർട്ട് തരിക എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ നമുക്കിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ ഞാൻ പുതിയതായിട്ടിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടിയിടിക്കിടിക്കാച്ച വീഡിയോ ഇട്ട് പിന്നെ വരാം. അപ്പോഴത്തേക്കും ബൈ.